ഫ്രണ്ട്സ്, ഹോം ഓർഗനൈസിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടത് ഒരു ചൂലാണ്. നമ്മളെല്ലാവരും ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് ഇനി കളയണ്ട, ഇതുപോലെ ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ട് നമ്മളെ വീട്ടിൽ വെക്കാം. അപ്പൊ നമ്മൾ ഈ ചൂലെടുക്കുമ്പോൾ നല്ലോണം വാഷ് ചെയ്തിട്ട് നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രം എടുക്കുക. എന്നിട്ട് ഒരേ ലെങ്ത്തിലുള്ള ഇർക്കിളികൾ എടുത്തിട്ട് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്യണത്. ഗ്രീൻ കളർ ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഒരുമിച്ച് 5 എണ്ണം 6 എണ്ണം ഒക്കെ വെച്ച് പെയിന്റ് ചെയ്താലും നല്ലതാണ്. ഓരോന്ന് പെയിന്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പൊ നിങ്ങൾ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോ ഇത് പെയിന്റ് ചെയ്യുമ്പോൾ അടിയിൽ എന്തെങ്കിലും ഒരു കടലാസോ എന്തെങ്കിലും വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗസ് ഇടണോ നല്ലതാണ്. ഇതുപോലെ കളറ് ചെയ്തതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടി വെക്കണം. എന്നിട്ടേ നമുക്ക് ക്രാഫ്റ്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഒരു അടിപൊളി ക്രാഫ്റ്റ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ കളർ ചെയ്ത് വെച്ച ഇർക്കിളികളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് സ്പോഞ്ചിൻ്റെ ബോൾസുകൾ പറഞ്ഞ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ക്രാഫ്റ്റ് വർക്കിൻ്റെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിനാകെ 10 രൂപയുള്ളൂ റേറ്റ്. ഞാനിവിടെ വൈറ്റ് കളറാണ് യൂസ് ചെയ്യണത്. വൈറ്റ് കളർ വേണം തന്നെയല്ല, ഞാൻ 2 പാക്കറ്റ് മേടിച്ചിരുന്നു. ഒരു പല കളറായിട്ടുള്ള പാക്കറ്റ് മേടിച്ചിരുന്നു. ഇതുപോലത്തെ പാക്കറ്റാണ്. ഇതിനും 10 രൂപയാണ്. വൈറ്റ് കളർ വേണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ കളറും അതല്ലെങ്കിൽ ഇഷ്ടമുള്ള കളർ ഏതാ വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പൊ ഇനി ഒരു ഓരോ ഇർക്കിളികൾ എടുത്തിട്ട് ഓരോ ബോൾസ് വീതം ഇർക്കിളിയിലേക്ക് കുത്തി ഇറക്കി അത് എത്രത്തോളം അടിയിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം അത് നീക്കി നീക്കി കൊണ്ടുവരിക. ഒരു ഇർക്കിളിയിൽ ഒരു 3 എണ്ണം 4 എണ്ണം ഒക്കെ ആയിട്ട് ഇടവിട്ട് വെച്ചു കൊടുക്കുക. എനിക്ക് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന മാതിരി ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ എത്ര ഇർക്കിളികളിലാണോ പെയിന്റ് കൊടുത്തിരിക്കുന്നത് അതിലൊക്കെ നമ്മൾ ഇതുപോലെ ബോൾസ് ഇട്ട് കൊടുക്കുക. എല്ലാ ബോൾസും ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നമ്മൾ എത്രത്തോളം ഇർക്കിളികളിൽ എടുക്കണോ അത്രത്തോളം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടിയും ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. താങ്ക് യു.